ഹായ്, ഞാൻ ശിവ. നിങ്ങൾ ആദ്യ എപ്പിസോഡിൽ ഞങ്ങൾക്ക് തന്ന സ്നേഹത്തിനും പിന്തുണയ്ക്കും ഒരുപാട് നന്ദി. തുടർന്നുള്ള എല്ലാ എപ്പിസോഡിലും ഇനി അത് ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ കണ്ട സിനിമയുടെ ട്രെയിലറും മോഷൻ പോസ്റ്ററും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ട്രെൻഡിങ് ആയിരുന്നു. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിലാണ് ആ സിനിമ. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ലിജോ ജോസ് പല്ലിശ്ശേരി, ചെമ്പൻ വിനോദ് ജോസ്, ബി സി ജോഷി എന്നിവർ ചേർന്നിട്ടാണ്. ബി ഉണ്ണികൃഷ്ണൻ ഈ ചിത്രം നമുക്ക് വിതരണത്തിന് എത്തിച്ചിരിക്കുന്നത്. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന ടിനു പാപ്പച്ചനാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ. ടിനു പാപ്പച്ചൻ്റെ ഫസ്റ്റ് പടമാണിത്. ഇതിൽ മെയിൻ റോള് വരുന്നത് ചെമ്പൻ വിനോദ് ജോസ്, വിനായകൻ. അതുകൂടാണ്ട് നമ്മൾ ഒരുപാട് കാത്തിരുന്ന ആൻ്റണി വർഗീസിൻ്റെ രണ്ടാമത്തെ ചിത്രമാണിത്. അടുത്ത ഞാൻ കണ്ടതിൽ വെച്ചൊരു മികച്ച ക്രൈം ത്രില്ലർ മൂവിയാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ. ജേക്കബ് എന്ന ആൻ്റണി വർഗീസ് അവതരിപ്പിക്കുന്ന കഥാപാത്രം കോട്ടയത്തെ ഒരു ഫിനാൻസ് കമ്പനിയിലെ ഒരു മാനേജറാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ വെച്ചുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ, കുറേ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ജയിലിൽ കൊണ്ടെത്തിക്കുന്നതും അതിലേ കൂടെയാണ് ഈ ചിത്രത്തിൻ്റെ കഥ ഫുൾ പറഞ്ഞു പോയിരിക്കുന്നത്. വളരെയധികം റോ ആയിട്ട് റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ ചിത്രം പറഞ്ഞു പോയിട്ടുള്ളത്. രണ്ടര മണിക്കൂർ നമുക്ക് കാണുമ്പോൾ ഒരു ബോറോ ലാഗോ ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ അതിൻ്റെ അവസാനം ഒരു നല്ല ഒരു ട്വിസ്റ്റ് ഉണ്ട്. കിഡിലെ സസ്പെൻസാണ് അത്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ പടം കണ്ടിട്ട് നിരാശപ്പെടേണ്ടി വരില്ല. ഈ പടത്തിൻ്റെ എല്ലാ ഏരിയയും ഗംഭീരം തന്നെയാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ മ്യൂസിക്, ക്യാമറ, ഫൈറ്റ് ഒക്കെയാണ്. ഇതിൻ്റെ ഫൈറ്റ് ചെയ്തിരിക്കുന്നത് സുപ്രീം സുന്ദർ. ഒരുപാട് തമിഴ് സിനിമകളിലൊക്കെ ഗംഭീര ഫൈറ്റ് ചെയ്തിരുന്ന ഒരാളാണ്. ഈ പടത്തിനകത്ത് ഒരുപാട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫൈറ്റുകൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ശരിക്കും നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള കിഡിലൻ ഫൈറ്റുകളാണ്. ക്യാമറ ചെയ്തിരിക്കുന്നത് ഗിരീഷ് ഗംഗാധരനാണ്. കിഡിലൻ ഫ്രെയിമുകളാണ്. ജെയ്സ് വിജയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ക്വീനിൻ്റെയൊക്കെ മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള ആളാണ്. നല്ല അടിപൊളി ബി ജി എം ആണ്. ശരിക്കും നമുക്ക് ത്രില്ലടിച്ച് നമ്മൾ ശരിക്കും ഇരിക്കുന്ന ബി ജി എം ആണ് ഇതിൻ്റെ. ഒരുപാട് ആ അവസാനത്തെ ഒരു ട്വിസ്റ്റൊക്കെ അതിനകത്തൊക്കെ വന്നതാണ് ബി ജി എം. ഒരു രക്ഷയില്ല, അടിപൊളി മ്യൂസിക്കാണ്. ഈ ചിത്രത്തിൽ എല്ലാവരുടെയും പെർഫോമൻസ് വളരെ മികച്ചതാണ്. കള്ളന്മാരായിട്ട് വന്നവരും പോലീസുകാരായിട്ട് വന്നവരൊക്കെ നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ആൻ്റണി വർഗീസിന് ഈ ചിത്രത്തോടുകൂടി നല്ലൊരു സാധനം മലയാള സിനിമയിൽ ഉണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ക്രൈം ത്രില്ലേഴ്സ്, ആക്ഷൻ ക്രൈം ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രേക്ഷകർക്കും ധൈര്യമായിട്ട് ഈ പടത്തിന് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ഏറ്റവും ഒരു കിട്ടിലും പടമായിട്ട് ഞങ്ങൾ വരാം. ഗുഡ് ബൈ.